ഒരു രൂപ പോലും മുടക്കാതെ എങ്ങനെ പണമുണ്ടാക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഓൾറെഡി ഇത് പലർക്കും അറിയാവുന്ന രഹസ്യമാണ്. അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങൾക്ക് അത് ഗുണകരമാകും. ഒരു രൂപ പോലും മുടക്കാതെ ഇഷ്ടം പോലെ പണമുണ്ടാക്കാം, പക്ഷെ അതിന് നമ്മുടെ ഹാർഡ് വർക്ക് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി നമ്മളുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോയും നമ്മൾ ഇതിന്റെ കൂടെ കാണേണ്ടി വരും. കണ്ടിട്ടില്ലാത്തവർ, കണ്ടിട്ടുള്ളവർക്ക് ഇത് കണ്ടാൽ ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആകും. അപ്പോൾ വിഷയം എന്താണെന്ന് പറയാം. ഒരു രൂപ പോലും മുടക്കാതെ ഇഷ്ടം പോലെ പണം, അതായത് ഒരു 60,000-70,000-80,000 രൂപയൊക്കെ വളരെ ഈസി ആയിട്ട് ഓൺലൈനിൽ ഉണ്ടാക്കാം. ഇവിടെ ആദ്യം വരുന്നത് എനിക്ക് കുറെ തെറികളായിരിക്കും, കാരണം ചുമ്മാ നിന്ന് പുളുവടിക്കാതല്ലോ എന്നായിരിക്കും ആദ്യം വരുന്നത്. കാരണം ഇത് പുളുവല്ല എന്ന് പ്രൂവ് ചെയ്ത ആളുകൾ ആ വീഡിയോയുടെ, അതായത് പഴയ വീഡിയോയുടെ കമന്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി പറഞ്ഞു, ചേട്ടാ എനിക്ക് 1,750 രൂപ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, കമന്റ് എവിടെയുണ്ട് നിങ്ങൾക്ക് നോക്കാം, ഞാൻ കള്ളം പറയുന്നല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പലരും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, പലരുടെയും പ്രശ്നങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അത്. അതാണ് ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം. ഓൾറെഡി ഒരു വീഡിയോ റൺ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് മുകളിലുണ്ട്, അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് പോയി കാണുക. 22 മിനിറ്റോളമുള്ള ഒരു വീഡിയോ ആണ്. അത് കംപ്ലീറ്റ് കാണാതെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, കാരണം അത് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാകും. അതിനുശേഷം അതേ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക, കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കുക, അതേ രീതിയിൽ ചെയ്തു പോവുക. ദാറ്റ്സ് ഓൾ, അത്രയും മാത്രം നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് പിന്നെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഇവിടെ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്യുകയാണ്. ആമസോൺ പോലെയൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം എന്നെക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ട്. നമ്മളെല്ലാവരും ആമസോണിൽ നിന്ന് പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പണം, അതിന് അനുസരിച്ചാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഈ അഫിലിയേറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ, ഇടനിലക്കാരാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയുള്ള ഇടനിലക്കാരനായിട്ട് മാറുകയാണ്. ആ ഇടനിലക്കാരനായിരിക്കുമ്പോൾ നമുക്ക് അവർ തരുന്ന ഒരു കമ്മീഷനാണ് നമ്മളുടെ വരുമാനം. അതെങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി പഴയ വീഡിയോ റെഫർ ചെയ്യുക. ഇവിടെ ഞാൻ കുറച്ച് മെയിൻ പോയിന്റ്സ്, ക്ലാരിഫിക്കേഷൻസ്, സംശയങ്ങൾ ആണ് പറഞ്ഞു പോകുന്നത്. ഇന്ന് ഞാൻ പറയുകയാണ് 80,000 രൂപ വരെ ഉണ്ടാക്കാം, അതിലും മേലെ, അതിക്കും മേലെ ഉണ്ടാക്കാം എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. കാരണം ഇന്ന് ഓൺലൈൻ മാർക്കറ്റ് വളരെ സജീവമാണ്. ആളുകൾ മുഴുവൻ ഓൺലൈൻ മാർക്കറ്റിലോട്ട് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മളുടെ വരുമാനവും കൂടും. ചില തട്ടിപ്പ് യൂട്യൂബ് ചാനലുകളുണ്ട്, അവർ വന്നിട്ട് 1 കോടി ഉണ്ടാക്കാം, 2 കോടി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇതേ സാധനം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും സാധിക്കില്ല. പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ 80,000-40,000 ഒരു 100,000 ഒക്കെ പറഞ്ഞാൽ പോലും ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു രൂപ പോലും ഉണ്ടാകില്ല. കൃത്യമായിട്ട് കേട്ടുകൊള്ളുക, ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു രൂപ പോലും ഉണ്ടാകത്തില്ല. അതായത് ഇതിന് അക്കൗണ്ട് അങ്ങോട്ട് തട്ടിക്കൂട്ടി എന്നിട്ട് നാളെ തൊട്ട് പൈസയ്ക്ക് വേണ്ടി നോക്കിയിരുന്നാൽ ഒരു രൂപ പോലും ഉണ്ടാകത്തില്ല. അതിനുവേണ്ടി നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കി വർക്ക് ചെയ്യണം, കൃത്യമായിട്ടുള്ള വർക്കുകൾ ചെയ്യണം. എല്ലാ യൂട്യൂബ് വീഡിയോകളിലും പറയുന്ന നിങ്ങൾ 1 മണിക്കൂർ കഷ്ടപ്പെട്ടാൽ നിങ്ങൾ 10 ലക്ഷം രൂപ ഉണ്ടാക്കാം, 2 മണിക്കൂർ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കാം എന്ന് പറയുന്നത് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ചാനലിലിടുന്ന ഓരോ കാര്യത്തിലും കൃത്യമായിട്ടുള്ള മാർഗരേഖയുണ്ട്, റെപ്യൂട്ടേഷനുണ്ട്. നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും കഷ്ടപ്പെട്ടാൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ കിട്ടുന്ന അത്രയും സമയം അതിനുവേണ്ടി മുടക്കുക, അത്രയും സമയം അതിന്റെ പിന്നാലെ പോവുക, അത്രയും സമയം അതിനെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നമ്മളൊരു സ്റ്റുഡന്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ജോലി ഇല്ലാത്ത വ്യക്തിയായിരിക്കാം, ആർക്കും ചെയ്യാം. ആർക്കും, വീട്ടമ്മമാർക്ക് ചെയ്യാം, സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അക്കൗണ്ട് തുറക്കുന്നതിന് യാതൊരു ക്രൈറ്റീരിയ ഇല്ല. ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയിൽ ഈ അക്കൗണ്ട് തുറക്കാൻ ആർക്കും സാധിക്കും. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് വർക്ക് ഇല്ലാതെ 1 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റില്ല, അത് കൃത്യമായിട്ട് എഴുതി വെച്ചുകൊള്ളുക. കാരണം ചേട്ടൻ ഇവിടെ വന്നൊരു വീഡിയോയിൽ പറഞ്ഞു 80,000 ഉണ്ടാക്കാം, 1 രൂപ ഉണ്ടാക്കാം, കുറെ കഴിഞ്ഞിട്ട് എന്നെ വന്നത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്താൽ മാത്രമേ 1 രൂപ പോലും ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് സിംപ്ലി ഒന്ന്
പറഞ്ഞു പോകാം. ആദ്യമായിട്ട് ആമസോൺ ആണ് നിങ്ങൾക്ക് മനസ്സിലായി. ആമസോൺ ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് എടുക്കുക. ആ സൈറ്റിൽ കയറി കഴിയുമ്പോൾ നമുക്ക് അധികം കുറെ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏറ്റവും താഴോട്ട് പോകും. ഏറ്റവും താഴോട്ട് പോകുമ്പോഴത്തേക്കും രണ്ട് മൂന്നാമത്തെ ലൈനിൽ ബിക്കം ആൻഡ് അഫിലിയേറ്റ് എന്നൊരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താലുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു വിൻഡോയിലോട്ട്, പുതിയൊരു ഇന്റർഫേസിലോട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ പേര്, ഇമെയിൽ ഐ ഡി, പാസ്വേഡ് എന്നിവ അടിച്ചു കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുക. നമ്മളൊരു നമ്മളുടെ ഐഡന്റിറ്റി രജിസ്റ്റർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒ ടി പി വരും. അത് നമ്മൾ കൊടുത്ത ഇമെയിലിലോട്ടായിരിക്കും. ആ ഇമെയിലിൽ നിന്ന് ഒ ടി പി കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രൊഫൈൽ ലിങ്കിങ് പേജിലോട്ട് എത്തപ്പെടും. അവിടെ കുറെ അധികം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം കൊടുത്ത് 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 നമ്മൾ മുമ്പോട്ട് പോവുക. അതിനകത്ത് രണ്ട് കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അതിനകത്ത് നമ്മളുടെ വെബ്സൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് ആർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്കിന്റെ ഐ ഡി കൊടുക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ പേജ് കൊടുക്കാം. നമുക്ക് പേജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. കാരണം ഇവിടെ ഒരു റെപ്യൂട്ടേഷന്റെ പ്രശ്നമുണ്ട്. നേരത്തെ നിന്ന് വ്യത്യസ്തമായി ആമസോൺ ചില ക്രൈറ്റീരിയകൾ മാറ്റിയിട്ടുണ്ട്. അതായത് ഈ ലിങ്ക് ചെയ്യുന്ന ആളിന്റെ പേജ് ഇല്ലെങ്കിൽ ആളിന്റെ വെബ്സൈറ്റ് അതിനല്പമെങ്കിലും ട്രാഫിക് ഉള്ളതായിരിക്കണം എന്നൊരു സംഭവം ആമസോൺ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ വിട്ടിട്ട് പോകുക, ഇല്ലെങ്കിൽ അവിടെ ഒരു അല്പം പോലും റെപ്യൂട്ടേഷൻ ഇല്ലാത്ത ഒരു പേജിന്റെ ലിങ്ക് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ അക്കൗണ്ട് സ്വീകരിക്കപ്പെടാതെ ഇരിക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും, ടാക്സ് ഇൻഫർമേഷൻസ് ചോദിക്കും, യു എസ് സിറ്റിസൺ ആണോ എന്ന് ചോദിക്കും. അതെല്ലാം ആ വീഡിയോക്കകത്തുണ്ട്. എങ്കിലും ക്ലാരിഫൈ ചെയ്യുകയാണ്, അവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തൽക്കാലം കൊടുക്കണ്ട, പതുക്കെ മുമ്പോട്ട് പോകുക. അത് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും കൊടുക്കാം. കാരണം നമുക്ക് അതിനകത്ത് ഒരു പൈസ ആയി വരുമ്പോൾ നമുക്ക് കൊടുത്താൽ മതി. രണ്ട്, ടാക്സ് ഇൻഫർമേഷനും അപ്പോഴോ ഇപ്പോഴോ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പാൻ കാർഡ് മസ്റ്റ് ആണ്. പാൻ കാർഡ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, മറ്റാരുടെയെങ്കിലും കൊടുത്താൽ, അതായത് നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ അച്ഛന്റെ, നമ്മളുടെ അമ്മയുടെ, ഇല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ, അങ്ങനെയാണ് കൊടുക്കാൻ പറഞ്ഞത്. അല്ലാതെ പുറത്തുള്ള ഒരാളുടെയും പാൻ കാർഡ് കൊടുക്കരുത്. കാരണം അത് ഇതിനകത്ത് ജനറേറ്റ് ആകുന്ന ഇൻകം ആ പാൻ കാർഡിൽ റിഫ്ലക്ട് ആകും, അതാണ് പ്രശ്നം. അപ്പം അങ്ങനെയുള്ള കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്കൊരു പാൻ കാർഡ് എടുക്കാൻ പറ്റും. ഒരു പാൻ കാർഡ് എടുക്കുക, അതായിരിക്കും ബെറ്റർ. അപ്പൊ ആ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അപ്പൊ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്, പ്രായം കുറഞ്ഞവര് ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ, അഥവാ ഇനി സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണ് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ, വീട്ടിലെ മുതിർന്നവരുടെ ആരുടെങ്കിലും, അച്ഛന്റെ അമ്മയുടെ ആരുടെയെങ്കിലും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ പേയ്സ് അക്കൗണ്ടിൽ അവരുടെ പേരായിരിക്കണം എഴുതേണ്ടത്, നമ്മളുടെ പേരല്ല. അപ്പൊ ഇതെല്ലാം കൊടുത്ത് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, നമുക്ക് കൺഗ്രാജുലേഷൻസ്, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. മെസ്സേജ് വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു വിൻഡോ തുറക്കുക. ആ വിൻഡോയിൽ ആമസോൺ ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് തുറക്കുക. അവിടെ നമുക്ക് പ്രോഡക്ട്സുകളുടെ കംപ്ലീറ്റ് പടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ്. അവിടെ നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണോ നമ്മൾ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പേജ് വരും. അതിനും ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നമുക്ക് ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഇത് കാണും, ഒരു ലൈൻ കാണും. അതിന്റെ താഴെ ടെക്സ്റ്റ്, ഇമേജ്, ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എന്ന് പറഞ്ഞ് മൂന്ന് ലൈൻസ് കാണും. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പോപ്പ്അപ്പ് വിൻഡോ ആയിട്ട് ഇറങ്ങി വരും. ആ പോപ്പ്അപ്പ് വിൻഡോയിൽ കാണുന്ന HTML കോഡ് കോപ്പി ചെയ്തെടുക്കുക. അതായിരിക്കണം നമ്മൾ ഫേസ്ബുക്കിലോ ഇല്ലെങ്കിൽ എന്താ പറയുന്ന വാട്സപ്പിലോ എവിടെയാണെങ്കിലും പേസ്റ്റ് ചെയ്യേണ്ടത്, അതായിരിക്കണം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ആളുകൾ നമ്മൾ നിർദ്ദേശിക്കപ്പെട്ട പേജിലോട്ടായിരിക്കും പോകുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ലിങ്ക് ഷെയർ ചെയ്യാം. അതിനുശേഷം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, പർച്ചേസ് ചെയ്ത് അത് ഷിപ്പ് ചെയ്യുന്ന അതേ നിമിഷം നമ്മളുടെ അക്കൗണ്ടിൽ അതിന്റെ എത്രയാണോ കമ്മീഷൻ എന്നുള്ളത് കാണിക്കും. ഇനി കമ്മീഷൻ, കമ്മീഷൻ അറിയണമെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് എടുത്തിട്ട്, പ്രൊഫൈൽ അക്കൗണ്ട് എടുത്തിട്ട് അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത്, ഇതുപോലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതോ മറ്റുള്ളവർ പറഞ്ഞതോ മാത്രം ഓർത്തു വെക്കാതെ അത് കംപ്ലീറ്റ് വായിച്ച് പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ സംശയങ്ങൾ നമ്മളുടെ കുറഞ്ഞു വരും. ഇല്ലാതെ ഉടനെ അടുത്ത സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും പഠിക്കാൻ പോകുന്നില്ല. സംശയം ചോദിച്ചാൽ അപ്പോൾ മറുപടി കിട്ടും, അതിനകത്ത് യാതൊരു വ്യത്യാസവും, മറുപടി കിട്ടിയിരിക്കും. പക്ഷേ ഈ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കൽ മാത്രമല്ലല്ലോ നമുക്കും പഠിക്കണ്ടേ. ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം വീണ്ടും പറയുകയാണ്. ഫേസ്ബുക്കിൽ നമ്മളുടെ പ്രൊഫൈലിൽ കൊണ്ട് നമുക്ക് ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. നമുക്ക് പേജ് വേണമെങ്കിൽ ഉണ്ടാക്കി പേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ ചെന്ന്, അതായത് ഗ്രൂപ്പ്
ഗ്രൂപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക, സെല്ലിംഗ് ഗ്രൂപ്പുകളായിരിക്കണം. ബൈ ആൻഡ് സെൽ ഗ്രൂപ്പുകൾ അനാവശ്യത്തിനും ആവശ്യത്തിനും ഫേസ്ബുക്കിലുണ്ട്. അവിടെ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. മെമ്പർഷിപ്പ് എടുത്ത് ഓക്കെ, വെരി ഗുഡ്. രാവിലെ അങ്ങോട്ട് കുത്തി ഇരുന്നിട്ട് ഒരേ അക്കൗണ്ടിലോട്ട് ഒരേ ഗ്രൂപ്പിലോട്ട് 25 ലിങ്ക് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെടുത്ത് ദൂരെ കളയും, ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്ത് ദൂരെ കളയും. നമ്മളെ ബാർ ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ചെയ്യരുത്. ഒരു ഗ്രൂപ്പിൽ ഒരു ദിവസം ഒരു ലിങ്കിൽ കൂടുതൽ പേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ള അക്കൗണ്ടുകളിലും. എവിടെയാണെങ്കിലും ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരു ലിങ്ക് മാത്രമേ ഒരു ദിവസം പേസ്റ്റ് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ പലയിടത്തായിട്ടാണ് 50-60 പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇല്ല, ഒരിടത്ത് കൊണ്ടു 50-60 പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അക്കൗണ്ട് ബ്ലോക്ക് ആകും. അതുകൂടാതെ വേറൊരു സംഭവം കൂടെ നടക്കും. ഈ ആമസോണിന് ഇതുപോലുള്ള ബാഡ് നെഗറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ലഭിച്ചു കഴിയുമ്പോൾ അവര് നമ്മളെ ബ്ലോക്ക്. അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ കൃത്യമായിട്ട് പഠിക്കുക, ശ്രദ്ധിക്കുക. അതിലൂടെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കിട്ടില്ല, ഒരു മാസം കൊണ്ട് കിട്ടില്ല, പക്ഷെ ഒരു 3-4 മാസം കൊണ്ട് നമ്മൾ ഒരു ആവറേജ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 6 മാസത്തിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാനം ലഭിച്ചു തുടങ്ങും. അതുവരെ കഷ്ടപ്പാട് 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 തന്നെയാണ്. അല്ലാതെ ഒന്നും ഈസിലി കിട്ടത്തില്ല. പിന്നെ ഇനി പേയ്മെന്റ് വരുന്നതിനെ കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ആ പേയ്മെന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം ഒക്ടോബർ മാസം കഴിഞ്ഞു. ഒക്ടോബർ മാസം 1 to 31 വരെയുള്ള സമയത്ത് നമ്മൾ എത്ര കമ്മീഷൻ ഏൺ ചെയ്തോ, ഒരു കാര്യം വിചാരിക്കുക 1000 രൂപ ഏൺ ചെയ്തു. ഈ 1000 രൂപ ഒക്ടോബർ 31 കഴിയുമ്പോഴുള്ള നമ്മളുടെ റിസൾട്ടിൽ വരും. അതായത് ഒക്ടോബറിൽ നിങ്ങൾ 1000 രൂപ ഏൺ ചെയ്തു. അതായത് ഒക്ടോബർ 31 റിപ്പോർട്ട് വരുന്നത്. ഒക്ടോബർ 31 ശേഷം 60 ദിവസം കഴിഞ്ഞേ ആ പേയ്മെന്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് നവംബർ ഡിസംബർ ലാസ്റ്റ് ജനുവരി 1 വീക്കിലെ പേയ്മെന്റ് കിട്ടുകയുള്ളൂ. അതിനെക്കുറിച്ച് അവർക്ക് ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല, നേരത്തെ കിട്ടത്തില്ല. അതാണ് അവരുടെ ക്രൈറ്റീരിയ. 60 ദിവസം, അതായത് അവര് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 60 ദിവസത്തിന് ശേഷം മാത്രമേ പേയ്മെന്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, സ്റ്റാർട്ടിംഗിലെ മാസത്തിൽ മാത്രമേ പ്രശ്നം വരത്തുള്ളൂ. അപ്പൊ 1000 രൂപയ്ക്ക് മുകളിൽ നമുക്ക്, 1000 രൂപയോ 1000 രൂപയ്ക്ക് മുകളിലോ നമുക്ക് ഒരു മാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 60 ദിവസത്തിന് ശേഷം അത് ലഭിക്കും. അത് കണ്ടിന്യൂ ചെയ്തു പോകും. ആദ്യത്തെ ഫസ്റ്റ് പേയ്മെന്റ് കഴിയുമ്പോൾ അത് റെഗുലറൈസ് ചെയ്യപ്പെടും. കാരണം പിന്നെ നമ്മൾ അറിയുന്നില്ല 2 മാസം മുമ്പത്തെ പേയ്മെന്റ് ആണെന്നുള്ളത് നമ്മളും ഓർക്കത്തില്ല. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ തോത് കൂട്ടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഏതാണ്ടൊക്കെ സംശയങ്ങൾ ദൂരീകരിച്ചു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ലിങ്ക് ഇല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കരുത്. കാരണം മറ്റൊരാൾ ഈ ബിസിനസ് തുടങ്ങിയാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കും. ഞാൻ മുന്നേറിയാലും നിങ്ങൾ മുന്നേറിയാലും അത് ആർക്കും ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ പലരും ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ കിട്ടി ഞാൻ വന്നിട്ട് വാതൂരാതെ പറയും, പ്ലീസ് ഷെയർ ചെയ്യണേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ സ്വാർത്ഥ മനസ്സാണ്. നമുക്ക് തോന്നും ഈ മെഷീൻ എനിക്ക് പറ്റുന്നതാണ്, ഓക്കെ എനിക്ക് ഇതിനെ കൊണ്ട് ബിസിനസ് ചെയ്യണം, ഇതിനെ കുറിച്ച് ഞാൻ പട്ടി ചെയ്യാൻ ബിസിനസ് ചെയ്യും. ഞാൻ ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ മറ്റുള്ളവർ അറിയില്ലേ, അത് ശരിയാകത്തില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും മറ്റുള്ളവർ അറിയും, നിങ്ങളുടെ തൊട്ട അയൽവാസി അറിയും, ഇല്ല അടുത്ത ആളുകൾ അറിയും. ആരും ആരെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇത് യൂട്യൂബാണ്, എവിടെയും ആർക്കും കാണാം, എപ്പോഴും കാണാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക്, അതായത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു സഹായം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്തു തരിക. കാരണം അതനുസരിച്ച് നമുക്ക് നമ്മളുടെ കണ്ടന്റ് കൂട്ടി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. കാരണം ഇതൊന്നും ആരും കാണുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണെങ്കിൽ തന്നെയും നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുക, മറുപടി കിട്ടിയിരിക്കും.